ഇതാണിപ്പോൾ അഴീക്കലെ ലൈറ്റ് ഹൗസ്. ലൈറ്റ് ഹൗസ് കുറച്ച് ദൂരമാണ്, പാലം കഴിഞ്ഞിട്ടാണ് ലൈറ്റ് ഹൗസ് ഉള്ളത്. ഈ കാണുന്നത് പാലവും അഴീക്കൽ മെയിൻ പാലമാണിത്. അപ്പോൾ ഇവിടെ രാത്രിയാണ്, രാത്രിയാണ് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് മീനൊക്കെ പിടിക്കുന്നുണ്ട്, വലയിട്ട് രണ്ട് മൂന്ന് വലയിട്ട് ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട്. അത്യാവശ്യം കിട്ടുന്നുമുണ്ട് ആൾക്കാർക്ക്. അപ്പോൾ വീഡിയോ കണ്ടിന്യൂ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അഴീക്കൽ ബീച്ചിലെ രാത്രിയിലെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഗൈസ്, നമ്മളുടെ ഇന്നത്തെ യാത്ര കായംകുളം വരെയാണ്. കായംകുളത്തു നിന്ന് നമുക്ക് അഴീക്കൽ ബീച്ച് വരെ ഒന്ന് പോകണം. കാരണം കായംകുളം വരെ എന്തായാലും പോകുന്നതുകൊണ്ട് അവിടെ നിന്ന് 10-12 കിലോമീറ്ററേ ഉള്ളൂ അഴീക്കൽ ബീച്ചിലോട്ട്. കുറേ നാളായി പോയിട്ട്, ഇതിനു മുമ്പ് പോയപ്പോൾ നമുക്ക് ബീച്ചിൽ ഇറങ്ങാൻ പറ്റിയില്ല, പെട്ടെന്ന് ഇനി പോരുന്നു. അപ്പോൾ വീഡിയോ കണ്ടിന്യൂ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കായംകുളത്തുനിന്ന് വിട്ട്, കായംകുളത്തുനിന്ന് ഉച്ചറയാവുന്നതിന് മുമ്പ് മഴ പെയ്തു തുടങ്ങി. നല്ല അടിപൊളി മഴയാണ്, കണ്ണുപോലും കാണാത്ത രീതിയിലുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ബീച്ചിലത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. അവിടെ മഴയായതുകൊണ്ട് ഇറങ്ങാൻ പറ്റുമോ ഇല്ലയോ ഒന്നും ഒരു ഐഡിയ ഇല്ല. ഗൈസ്, അപ്പോൾ നമ്മൾ ഓച്ചറയൊക്കെ കഴിഞ്ഞ് അഴീക്കൽ റോഡിലെത്തിയിരിക്കുകയാണ്. അഴീക്കൽ റോഡിൽ കയറിയപ്പോഴത്തേക്ക് മഴയൊക്കെ പോയി. അവിടെ നിന്ന് മഴ പെയ്തിട്ടുണ്ട്, റോഡിലൊന്നും ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. പക്ഷേ കറണ്ട് ഇല്ല, കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇനിയിപ്പോൾ ബീച്ചിൽ ചെല്ലുമ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും പോയി നോക്കാം. എൻ്റെ ഫോൺ അടിക്കുന്നുണ്ടോ? ഇതാണ് തോന്നുന്നല്ലേ. ഗൈസ്, അപ്പോൾ നമ്മളുള്ളത് അഴീക്കൽ ബീച്ചിലാണ്, അഴീക്കൽ പാലത്തിലാണ് ഉള്ളത്. മീൻ പിടിക്കാനുള്ള ബോട്ട്, അതൊക്കെ ഫ്ലൈറ്റ് പോകുന്നിട്ടില്ല, ലൈറ്റൊക്കെ എത്തിച്ച് ഒത്തിരി ഒരുപാട് കിടപ്പുണ്ട്. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ സന്ധ്യയായപ്പോഴേ ഇറങ്ങിയത്, അതുകൊണ്ട് ഇരുട്ടായിപ്പോയി, ഒന്നും കാണാനില്ല. അപ്പോൾ അഴീക്കൽ ബീച്ചിലെ പാലത്തിൻ്റെ, പുതിയ പാലത്തിൻ്റെ മുകളിൽ താഴോട്ടുള്ള സീനാണിത്. കുറേ ബോട്ടുകൾ കിടപ്പുണ്ട്, മീൻ പിടിക്കാനായിട്ടുള്ള ബോട്ടുകൾ. ചില ബോട്ടുകൾ അങ്ങോട്ട് പോകുന്നുണ്ട്, വെച്ച് ചേച്ചി പോകുന്നു. ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട്. ഈ കാണുന്ന ലൈറ്റെല്ലാം സോളാറിൻ്റെ, കറണ്ട് വഴിയല്ല, സോളാറിൻ്റെ പവർ വഴി കത്തുന്നത് ലൈറ്റെല്ലാം. അതുകൊണ്ട് ഗവൺമെൻറ്റിന് കാശിലാവുക. വലിയ ആർച്ച് ഇതാണ് തോന്നുന്നില്ല, ഏറ്റവും വലിയ ആർച്ച് അല്ലേ? അല്ല, എല്ലാം സെയിം അല്ലേ? സെയിം ആർച്ച്. ഫാമിലീസ് ഒക്കെ വരാറുണ്ട്, ഒത്തിരി പിള്ളേരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അഴീക്കൽ വെല്ലിപാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണിത്. ഇവിടുത്തെ കായലാണ് താഴേക്ക്. അപ്പോൾ ഇവിടെ ഒത്തിരി മീൻ പിടിക്കാനുള്ള ബോട്ടുകളൊക്കെ അവിടെ ഇവിടെയായിട്ടൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. കുറച്ച് ബോട്ടുകളൊക്കെ ഇങ്ങനെ പാഞ്ഞു പോകുന്നുണ്ട്. ഇന്നെന്തായാലും അധികം തിരക്കില്ല. സാധാരണ ഈ റോഡിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ, ഫാമിലികളും അല്ലാതെ പയ്യന്മാർ സെറ്റൊക്കെ ഇവിടെ വന്ന് വണ്ടി വെക്കേണ്ടതാണ്. ഇന്നെന്തായാലും മഴയില്ല, അതിന് മുമ്പായിട്ടെല്ലാം മഴയാണ്. ഞാൻ ഫോൺ ചെയ്യും.
എസ്ആർടിസി പോകുന്നുണ്ടോ? ഞാൻ ബസ്സിന് വരും. ബസ്സിലെ വന്നാൽ മതി. അപ്പോൾ ഗൈസ്, നമ്മളിന്നുള്ളത് അഴീക്കൽ ബീച്ചിന്റെ പാലത്തിലാണ്, പുതിയ പാലത്തിലാണ്. അപ്പൊ കഴിഞ്ഞ കുറച്ച് ഒരു മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, അന്ന് നമ്മൾ ബീച്ചിൽ പോയില്ല. ഇന്ന് നമ്മള് സന്ധ്യയായപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, ബോറടിച്ചപ്പോ ഇറങ്ങിയതാ. പക്ഷെ ഇന്ന് വന്നപ്പോഴത്തേക്കും ഇത് കരുനാപ്പള്ളിക്കുള്ള ബസ്സാട്ടോ, കെ എസ് ആർ ടി സി. നല്ല ഇരുട്ടായി, വരുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു. അതുകൊണ്ട് ഇന്നെന്തായാലും ബീച്ചിൽ ഒന്ന് ഇറങ്ങിയിട്ട് പോവാം. ഇരുട്ടാണ്, സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല. സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്, കത്തുന്നില്ല, കറണ്ട് ഇല്ലെന്ന് തോന്നുന്നു അല്ലേ. അവിടെ തുടക്കത്തിലുണ്ടായിരുന്നു കുറച്ച് നേരം അല്ലേ. ഈ പ്രാവശ്യം അഴീക്കൽ വന്നപ്പോൾ ഇവിടെ ഒരു പുതിയൊരു ഫ്രോസ്റ്റി വില്ല എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്, ഫുഡിൻ്റെ ഷോപ്പാണ്. ബർഗർ അങ്ങനെയുള്ള ഐറ്റമാണെന്ന് തോന്നുന്നു, കയറി നോക്കിയില്ല. എന്തായാലും കൊള്ളാം. കറണ്ടില്ല, കറണ്ടില്ല, അതുകൊണ്ട് ഫുള്ളി ഡാർക്കാണ്. ഒന്നും കാണാനില്ലല്ലേ എൽ സി. കടൽ എവിടെ? കടൽ കാണുന്നില്ലല്ലോ. കടലില്ല, കടലിപ്പം നമ്മൾ കഴിഞ്ഞ വട്ടം വന്നതിനേക്കാൾ ഒരു 10-30 മീറ്റർ അകത്തായി അല്ലേ. ഒത്തിരി പോയി, കടൽ കാണാൻ കൂടിയില്ല. തിരിച്ചു വരുമോ? കടൽ നമ്മൾ അവിടുന്ന് നടന്ന് എത്തിയിട്ടും കടൽ കാണാനില്ല. അല്ല, തിരുവനന്തപുരത്ത് ശംഖുമുഖത്തൊക്കെ വലിഞ്ഞ പോലെ ഇവിടെയും അകത്തോട്ട് വലിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം ഏകദേശം കണ്ട് ഇവിടെയാണ് കടൽ കാണുന്നത്. ഇവിടെയും കാണുന്ന പറഞ്ഞാൽ ഇനിയും ഉണ്ടൊരു 10-20 മീറ്റർ, 10-15 മീറ്റർ മുന്നേ നടക്കാനുണ്ട്. അങ്ങോട്ട് കാണാനില്ല ഗൈസ്. ഗൈസ് കുറച്ചെങ്കിലും കാണാവുന്ന, ഒത്തിരി വ്യത്യാസമുണ്ട് കടലും കരയും തമ്മിൽ. നല്ല വ്യത്യാസത്തിൽ നിൽക്കുകയാണ് ഗൈസ്. ബീച്ചിൽ നിന്ന് തിരിച്ചു കയറി വന്നപ്പോഴത്തേക്കും കുറേ ചേട്ടന്മാരുടെ പാലത്തിൻ്റെ ഇടയിൽ മീൻ പിടിക്കുന്നുണ്ട്. രണ്ട് മൂന്ന് വലയെ അവർ വീശിട്ടുണ്ട്. കുറച്ച് മീനെ കിട്ടി, ചെറിയ ചെറിയ പൊടി മീനുകളെയൊക്കെ കിട്ടി. ഇടയ്ക്ക് ഒന്ന് രണ്ട് വലിയ മീനുകളൊക്കെ ഉണ്ട്. എന്തായാലും അവർക്ക് ഇന്നത്തേക്കുള്ളതായി. നനഞ്ഞാലും വേണ്ടിയില്ല ഇറങ്ങി.
എന്തോ കിട്ടി, ചെറിയ എന്തോ വലുതോ. അവിടെ എന്തൊക്കെ പിടയ്ക്കുന്നു. അങ്ങനെ ഗൈസ് അഴീക്കൽ ബീച്ചിൽ നിന്ന് തിരിച്ച് കയറി. ഭയങ്കര ഇരുട്ടാണ്, ഭയങ്കര ഇരുട്ട്. അപ്പോൾ അതൊന്നും കാണാൻ പറ്റിയില്ല. കറണ്ട് ഇല്ല, ഇപ്പോഴാണ് കറണ്ട് വന്നത്. അപ്പോൾ അങ്ങനെ തിരിച്ചു പോവാം. ഇവിടെ മഴ പെയ്തില്ല, കുറച്ച് കിഴക്ക് വരെ മഴ പെയ്തു. ഇനി അങ്ങോട്ട് എടുത്തു. അപ്പോൾ നമ്മളിങ്ങനെ പോവാണ്. കടകളൊക്കെ, ചില കടകളൊക്കെ തുറന്നിട്ടുണ്ട്. നമ്മുടെ അവിടെയൊക്കെ ഇപ്പോൾ മഴ പെയ്തത്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.